ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ ബെന്നി. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്, പുതിയൊരു ഓട്ടോമൊബൈൽ ടെക്നോളജി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GDI ആൻഡ് MPFI ഈ രണ്ട് ടെക്നോളജീസിനെ പറ്റിയാണ്. ഇത് നാം രണ്ടും ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിനുകളാണ്. അപ്പൊ എന്താണ് ഈ ടെക്നോളജി, എന്താണ് ഇത് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ രസകരമായുള്ള രണ്ട് ടെക്നോളജീസ് ആണ്. എങ്ങനെയാണ് ഇത് വന്നതെന്ന് ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഡീസൽ എഞ്ചിൻ നിന്ന് ആണ് ഇതിന്റെ ഉത്ഭവം. ഡീസൽ എഞ്ചിനിൽ ഫ്യൂൽ ഇഞ്ചക്ടർ ഉണ്ട്, എന്തുകൊണ്ട് പെട്രോൾ എഞ്ചിനിൽ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വന്നുകൂടാ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ അഡാപ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നല്ല രസകരമായ ടെക്നോളജിയാണ്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി തന്നെ വലിയ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എഞ്ചിൻസ് ആണ് ഇങ്ങനെയുള്ള ടെക്നോളജിയിൽ വരുന്ന എഞ്ചിൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് GDI-നെ പറ്റി നോക്കാം. GDI എഞ്ചിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ എഞ്ചിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസോലിൻ നമുക്കറിയാം പുറത്ത് പെട്രോളിനെ പറയുന്ന, പുറം രാജ്യങ്ങളിൽ പെട്രോളിനെ പറയുന്നതാണ് ഗ്യാസോലിൻ. അപ്പോൾ ഈ പെട്രോൾ ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഗ്യാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി. അപ്പോൾ ഈ ടെക്നോളജി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കമ്പ്രഷൻ ചാമ്പറിൻ്റെ ഉള്ളിൽ, അതായത് എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇഞ്ചക്ടർ ഉണ്ടാവും. ഡീസൽ എഞ്ചിൽ കാണുന്ന മാതിരി തന്നെ ഒരു ഇഞ്ചക്ടർ ഉണ്ടാവും. അപ്പോൾ എയർ വന്നിട്ട് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് വഴി, കാരണം എയറിനെ ഫ്യൂലിനെ കൂടെ നമ്മളെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ഉപയോഗിക്കുന്ന ഒരു പൈപ്പിനെയാണ് നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേമാതിരിയുള്ള മാനിഫോൾഡിലൂടെ നമുക്ക് എയർ വരും. എയർ വന്നിട്ട് ഇൻലെറ്റ് വാൾവ് വഴി ഉള്ളിൽ വരും. ഉള്ളിൽ വന്ന ഉടനെ തന്നെ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്ത് അത് കംപ്രസ് ചെയ്ത് പവർ ഡെവലപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഈ GDI എന്ന് പറയുന്നത്. അപ്പോൾ GDI-ന്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, GDI നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയുള്ള, നല്ലൊരു മോൺസ്റ്റർ ആയിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന, നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്ന ഫ്യൂല് ഫുള്ളായിട്ട് ബേണാവുന്നു. നമുക്കറിയാം അതിൽ തന്നെ ഇലക്ട്രോണിക് കോമ്പനൻസ്, ഒരുപാട് ഇലക്ട്രോണിക് കോമ്പനൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ GDI എഞ്ചിൻ. ഇതിന് ഒരുപാട് സെൻസർ യൂണിറ്റ് ഉണ്ടാവും. ഈ സെൻസർ യൂണിറ്റിന്റെ സിഗ്നൽ എടുത്തിട്ടാണ് ഈ ECU എന്ന് പറഞ്ഞ ഒരു ഡിവൈസാണ്, ആ ഡിവൈസാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര എമൗണ്ട് ഓഫ് ഫ്യൂൽ കൊടുക്കണം, എത്ര എമൗണ്ട് ഓഫ് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വണ്ടിയുടെ ഒരു കമ്പ്യൂട്ടർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ECU യൂണിറ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ തൊട്ട് വണ്ടിയുടെ എഞ്ചിൻ സംബന്ധമായുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് തന്നെ നടക്കുന്നത്. അപ്പോൾ അക്യൂറസി എന്ന് പറഞ്ഞൊരു ഫാക്ടർ കൂടും, അതൊരു ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടർ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ, കംപ്രഷൻ ചാമ്പറിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സെക്ഷൻ സ്ട്രോക്കിൽ മാത്രം നമുക്ക് ഫ്യൂല് അഡ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എഞ്ചിൻ്റെ ഉള്ളിലേക്ക്. പക്ഷേ ഇങ്ങനെയുള്ള എഞ്ചിനിൽ സെക്ഷൻ സ്ട്രോക്കും കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡ് വരെ നമുക്ക് ഫ്യൂല് നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണ്ട സമയത്ത് പല രീതിയിൽ തന്നെ നമുക്ക് എഞ്ചിൻ്റെ പെർഫോമൻസ് വന്നിട്ട് മാറ്റാം. എഞ്ചിൻ്റെ ക്യാരക്ടർ നമുക്ക് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാനൊരു സാധ്യത ഇങ്ങനെയുള്ള എഞ്ചിനിലുണ്ട്. അതാണ് GDI എഞ്ചിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. GDI എഞ്ചിൻ നമ്മുടെ ഫോർഡിൻ്റെ എക്കോ സ്പോർട്ട് എന്ന് പറഞ്ഞ വേരിയൻറ്റിലൊക്കെ വരുന്നുണ്ട്. എക്കോ സ്പോർട്ട് എന്ന് പറഞ്ഞ വെഹിക്കിളിൽ, എക്കോ സ്പോർട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിലൊക്കെ ഫോർഡ് അണിയിച്ചൊരുക്കി GDI എഞ്ചിൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് വന്ന സമയത്ത്, ഇന്ത്യയിൽ വന്ന ഫോർഡ് കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര ഫെയിലിയറായി. കാരണം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ബോധമില്ലാതെ പോയി. കാരണം ഇത് ഒരുപാട് എക്സ്പെൻസ് വയ്ക്കുമോ, അതുമാതിരി എഞ്ചിൻ പണി വന്നു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസ് ആവുമോ, മെയിൻ്റനൻസ് കോസ്റ്റ് ആവുമോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ GDI എഞ്ചിൻ അന്ന് തഴയപ്പെട്ടു. പക്ഷേ ഇന്ന് GDI എഞ്ചിൻ നല്ല രീതിയിൽ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. നല്ല വെഹിക്കിൾസിലും ഒരുപാട് വലിയ വലിയ വെഹിക്കിൾസിലും ഒരു പ്രീമിയം വെഹിക്കിൾസിലും ഒക്കെ വന്നിട്ട് GDI എഞ്ചിൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ GDI എഞ്ചിൻ എന്ന് പറയുന്നത് നല്ലൊരു കോൺസെപ്റ്റാണ്. പിന്നെ നമ്മൾ നോക്കുകയാണ് MPFI. MPFI എന്ന് പറഞ്ഞാൽ മൾട്ടി മോഡൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. അപ്പോൾ MPFI എന്ന് പറയുന്നത് വരുന്നത് സിംഗിൾ പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്ന നിലയിലാണ്. സിംഗിൾ പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, ഒരു പോയിന്റ് നിന്ന് 4 സിലിണ്ടർ ഉണ്ടെങ്കിൽ 4 സിലിണ്ടറിലേക്കും ഒരൊറ്റ ഇഞ്ചക്ടർ ഉണ്ടാവും. ആ ഇഞ്ചക്ടർ 4 സിലിണ്ടറിലേക്കും പോകുന്ന ഇൻലെറ്റ് മാനിഫോൾഡ്, നമുക്കറിയാം മാനിഫോൾഡ്, ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ എയറിനെ ഫ്യൂലിനെ ഞങ്ങളുടെ സിലിണ്ടറിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന പൈപ്പാണ്. 4 സിലിണ്ടർ ആണെങ്കിൽ 4 സിലിണ്ടർ വന്നിട്ട് ഒരു പോയിന്റ് നിന്നാണ് 4 ആയിട്ട് കൺവേർട്ട് ആയി പോകുന്നത്. ആ 4 ആയിട്ട് കൺവേർട്ട് ആയി പോകുന്ന സിംഗിൾ പോയിന്റ് തന്നെ ഒരു ഫ്യൂൽ ഇഞ്ചക്ടർ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ച് ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്ത് ഫീഡ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഫെയിലിയറിലേക്ക് പോയി. കാരണം ഈക്വൽ ആയിട്ട് ഫ്യൂല് എല്ലാ സിലിണ്ടറിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആവാതെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി കൊണ്ടു. 4 സിലിണ്ടറിലേക്കും പോകുന്ന 4 ഇൻലെറ്റ് മാനിഫോൾഡ്, 4 പൈപ്പിലും നമ്മൾ എന്ത് ചെയ്തു, ഓരോ ഇഞ്ചക്ടർ വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ മാനിഫോൾഡിലൂടെ, ഈ പൈപ്പിലൂടെ എയർ വരും, അതിലേക്ക് നമ്മൾ ഫ്യൂല് ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് അയച്ച് നമ്മൾ പവർ ഡെവലപ്പ് ചെയ്ത് യൂസ് ചെയ്തിട്ട് വന്നിട്ട് GDI വന്നിട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിൽ, അതായത് കംപ്രഷൻ ചാമ്പറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇഞ്ചക്ടർ ഉണ്ടാവും. പക്ഷേ ഈ എഞ്ചിനിൽ വരുമ്പോൾ, ഈ MPFI എന്ന് പറഞ്ഞ എഞ്ചിനിൽ വരുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടർ വന്നിട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മളെ ആ പൈപ്പിലാണ്, ഇൻലെറ്റ് മാനിഫോൾഡിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും ഞാൻ എൻ്റെ ഈ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്.
അല്ല, ഈ രണ്ട് ടെക്നോളജീസും ചെയ്യുന്നത് ഒരേ അഡ്വാൻറ്റേജ് ആണ് ഇതിന് രണ്ടിലുള്ളത്. കാരണം അക്യൂറസി കൂടും, അതുമാതിരി ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ അക്യൂറേറ്റ് ആയിരിക്കും, അതായത് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും, നല്ല പവർ ഡെലിവറി ആയിരിക്കും, കമ്പനി പറയുന്ന മൈലേജ് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ള എഞ്ചിൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള എഞ്ചിൻസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്. അപ്പൊ ഇതേമാതിരിയുള്ള ഓട്ടോമൊബൈൽ ന്യൂസുമായിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്, സാധാരണക്കാരായിട്ടുള്ള ഓട്ടോമൊബൈലുമായിട്ട് അധികം ടച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി ഷെയർ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതേമാതിരിയുള്ള ഓട്ടോമൊബൈൽ സംബന്ധമായുള്ള ന്യൂസുകളും അതേമാതിരി പുതിയ ടെക്നോളജീസും വെഹിക്കിൾസിൻ്റെ പുതിയ റിവ്യൂസും ഒക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.